മനുഷ്യന്മാർക്ക് കുറച്ച് അതിബുദ്ധി കൂടുതലാണ്. ഈ അതിബുദ്ധിയിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് നമ്മൾ അങ്ങ് വയ്ക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്നതിലും ചില പിശകുണ്ടെന്ന് ചിലപ്പോൾ കോടതി പോലും നമ്മൾ ഓർമ്മിപ്പിക്കും. നമുക്ക് മൊബൈൽ ഫോൺ സ്വന്തമായി കിട്ടിയപ്പോൾ ആദ്യകാലത്തൊക്കെ നമുക്ക് ഒരുപാട് എന്താ പറയുക, അതിന്റെ ഉപയോഗങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. ഫോൺ വിളിക്കാം, ഫോൺ അല്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കാം, ഇങ്ങോട്ട് വിളിക്കാം, അത് മാത്രമായിരുന്നു. പിന്നീട് കാലങ്ങൾ ഇങ്ങോട്ട് മാറിയപ്പോൾ ഒരുപാട് ഒരുപാട് സൗകര്യങ്ങൾ ഫോണിൽ കിട്ടി തുടങ്ങി. ഫോൺ ടി വി ആയി, പിന്നീട് കമ്പ്യൂട്ടറായി. ഇപ്പൊ ഫോൺ എന്താവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ ആണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമുക്ക് അതിനുള്ള ഒരുപാട് ഒരുപാട് ചൂഷണങ്ങളും കൂടി. നമുക്ക് ഈ സംഭാഷണങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് എടുത്തു വെച്ചിട്ട് മറ്റുള്ളവരെ ചതിക്കാം, ഏത് സമയത്തും ഇതൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. ഇത് മറ്റൊരാൾക്ക് അറിയണമെന്നില്ല, അതായത് ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന ആൾക്ക് അറിയണമെന്നില്ല. പക്ഷേ ശരിക്കും ഇതിനൊക്കെ ഒരു തടയിടേണ്ടത് ആവശ്യമാണെന്ന് നമ്മൾക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കോടതിയുടെ നിർണായകമായ ഇടപെടൽ. ശരിക്കും വളരെ സന്തോഷം തോന്നുന്നു ഈ ഇടപെടലിൽ. ഭാര്യയുമായുള്ള ഫോൺ സംഭാഷണങ്ങൾ അവരറിയാതെ റെക്കോർഡ് ചെയ്യുന്നത് സ്വകാര്യതയുടെ ലംഘനമാണെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ വിധി. കഴിഞ്ഞ വർഷം ബെദിൻഡ കുടുംബ കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് ഒരു യുവതി നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ലിസ ഗല്ലിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കുറ്റകൃത്യം തെളിയിക്കാൻ പരാതിക്കാരിയും ഭർത്താവും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ഭർത്താവിന് കുടുംബ കോടതി അനുവാദം നൽകിയിരുന്നു. എന്നാൽ ഭാര്യ അറിയാതെ അവരുടെ ഫോൺ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് സ്വകാര്യതാ ലംഘനമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തി. തുടർന്ന് ബെദിൻഡ കുടുംബ കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു. കുറ്റകൃത്യം തെളിയിക്കാൻ സമർപ്പിച്ച സീഡികൾ ഭാര്യയുടെ സ്വകാര്യതയിലേക്കുള്ള വ്യക്തമായ ലംഘനവും കടന്നുകയറ്റവുമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21 ലംഘനമാണിത്. ഇത്തരം സംഭാഷണങ്ങളുടെ ആധികാരികത ഉറപ്പു നൽകാൻ കഴിയില്ല. ഹർജിക്കാരന്റെ സമ്മതമോ അറിവോ കൂടാതെ രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ അവ തെളിവായി സ്വീകരിക്കാനും കഴിയില്ല. യുവതിയുടെ അഭിഭാഷകൻ ഇങ്ങനെയാണ് വാദിച്ചത്. ഈ വാദം ഹൈക്കോടതി ശരിവെക്കുകയായിരുന്നു. 2009 കേസിലെ കക്ഷികളുടെ വിവാഹം നടക്കുന്നത്. യുവതിയിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെട്ട് 2017 ഭർത്താവ് ഹർജി നൽകിയത്. കേസിന്റെ ക്രോസ് വിസ്താരത്തിനിടെ മെമ്മറി കാർഡിലോ മൊബൈൽ ഫോണിലോ ചിപ്പിലോ റെക്കോർഡ് ചെയ്ത സംഭാഷണങ്ങളുടെ സിഡിയും ട്രാൻസ്ക്രിപ്റ്റും സഹിതം സപ്ലിമെന്ററി സത്യവാങ്മൂലം സമർപ്പിക്കാൻ അനുമതി തേടി 2019 ഭർത്താവ് അപേക്ഷ സമർപ്പിച്ചത്. കുടുംബ കോടതി അതിന് അനുവാദം നൽകുകയായിരുന്നു. തുടർന്നാണ് യുവതി ഹൈക്കോടതിയെ സമീപിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഒക്കെ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും ഓഡിയോയും ഒക്കെ റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യം നമുക്കുണ്ട്. അതൊക്കെ നമുക്ക് മാക്സിമം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്കിടയിൽ കൂടുതലുള്ളത്. എന്തിന്, സൗഹൃദങ്ങൾക്കിടയിൽ പോലും ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോ ഒന്ന് മാത്രം കോടതി ഓർമ്മിപ്പിച്ചത്, ഇതൊന്നും ശരിയല്ല, ഇനി ഇതൊന്നും കറക്റ്റായ തെളിവുകളായി സ്വീകരിക്കാനും പറ്റില്ല. എന്തായാലും നല്ല കാര്യം, നമുക്ക് സ്വാഗതം ചെയ്യാം.